നട്ടല്ലില്ല ചെകുത്താൻ എതിരെ സംസാരിക്കാൻ ഒരു മതത്തിനെ മുഴുവൻ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഇവളെ പോലുള്ളവർ വന്നിട്ട് ഇവളുടെ വായിൽ നിന്നും വീഴുന്ന വിഷവിത്ത് അതിന് ദൈവ ഉത്തരവാദിയല്ല ക്രിസ്തു ഉത്തരവാദിയല്ല പക്ഷെ എന്നോട് മുട്ടണമെന്ന് ഭയങ്കര മോഹവും വാശിയും കൊണ്ടാ നീക്കം നടക്കുന്നെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാൻ സ്വന്തം വാ വന്നിട്ട് നമസ്കാരം ഇത് എന്നോടല്ലേ കേട്ടോ ഏതോ ഒരു ലൈവിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഇവളുടെ ലൈവ് നമ്മൾ കാണാറില്ല ഏതൊരു ലൈവീകരിക്കുമ്പോൾ ആരാണ്ടോ പോയി കുറഞ്ഞാണ് പക്ഷെ സ്വന്തം മുഖം വെച്ച് ചെകുത്താൻ എന്ന പേരിൽ ഒരാൾ ഇവളെ ഇട്ട് മാനസികമായിട്ട് തകർക്കുന്നുണ്ട് ഇവളിടുന്ന വീഡിയോയ്ക്ക് മൊത്തം ടാർജറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവളെ ഒറ്റ അക്ഷരം തിരിച്ചു പറയത്തില്ല അത് മുഖമുള്ള ആളാണ് ചെകുത്താൻ എന്നാണ് അവൻ്റെ പേര് ചെകുത്താൻ നല്ല ചെകുത്താ എന്ന പേരിട്ടേക്കുന്നേ ഇവൻ ഇവള് സാത്താനെതിരെയും ഒക്കെ സംസാരിക്കുന്ന ആളാണ് ഇവക്ക് ധൈര്യം ഉണ്ടാകത്തില്ല ഇവക്ക് നട്ടല്ലില്ല ചെകുത്താനെതിരെ സംസാരിക്കാൻ അത് ഇവക്ക് വാക്ചാതുര്യമില്ലാത്തതുകൊണ്ടല്ല ഇവർ തമ്മിലൊരു ചരിത്രമുണ്ട് മനസ്സിലായ ചതിയുടെ ചരിത്രം അതുകൊണ്ട് അവൻ എന്തു വിള പറയാം ഇവക്കൊന്നും തിരിച്ചു പറയാൻ പറ്റില്ല തിരിച്ചു പറഞ്ഞാൽ അവളെടുത്ത് അവനെടുത്ത് തെളിവ് സാധ അണ്ണാക്കിലടിക്കും അന്നേരം ഇവളുടെ ഈ വിശുദ്ധീകരണത്തിൻ്റെയും ഈ പറയുന്ന പുറമെ കാണിച്ചിട്ടുള്ള ഈ നന്മയുടെ ഈ ഒരു വലിയ വാക്ചാതുര്യത്തിൻ്റെ അല്ലെങ്കിൽ ബൈബിൾ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളുടെ ഇവളുടെ തള്ളലിൻ്റെ ബൈബിളിനെ വ്യാഖ്യാനിക്കണം വ്യാഖ്യാനിക്കേണ്ട എന്ന് പറയുന്നില്ല വിശുദ്ധ ബൈബിളിനെ അതിൻ്റെ രീതിക്ക് വ്യാഖ്യാനിക്കണം പക്ഷേ എൻ്റെ ബൈബിളാണ് വലുത് മറ്റു മതങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം പോലൊരു സിനിമയിലെ നജീബ് അനുഭവിച്ച ത്യാഗത്തിന്റെ ഒരു ശതമാനം പോലും ജീവിതത്തെ അനുഭവിക്കാത്ത ഈ നാരിയൊക്കെ വന്ന് നജീവിനെ പോലുള്ളവൻ ആടുമായിട്ട് ഭോഗം ചെയ്തു അത് മുസ്ലിം ചരിത്രങ്ങളിലും ഒക്കെ ഉണ്ടെന്നൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു മതത്തിനെ മുഴുവൻ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഇവളെ പോലുള്ളവർ വന്നിട്ട് ഇവളുടെ വായിൽ നിന്നും വീഴുന്ന വിഷവിത്ത് അതിന് ദൈവ ഉത്തരവാദിയല്ല ക്രിസ്തു ഉത്തരവാദിയല്ല കച്ചവടം ചെയ്തവരെ അടിച്ചു ഓടിക്കുന്ന ഒരു ഈശോ എനിക്കറിയാം കൂടെ ഇരുന്ന പത്രോസ് യൂദാസ് എന്നിവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് അന്ത്യത്താട് സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ശിഷ്യരുടെ കാലുകൾ കഴുകിയിട്ട് ഗഡ്സൻ പ്രാർത്ഥിച്ചിട്ട് പാപപരിഹാരത്തിന് വേണ്ടി ഗാഹുൽ തായിൽ ക്ഷമയുടെ ഒരു പാഠത്തെ യേശുനെനിക്കറിയാം പക്ഷെ ഇവിള് പറയുന്ന പല ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ മതം അത് ഭ്രാന്തായി മാറുമ്പോൾ അത് മനുഷ്യനെ മയക്കുന്ന കറുപ്പായി മാറി ഇവളുടെ ഉള്ളു മുഴുവൻ കറുപ്പായതുകൊണ്ടാണ് നജീബിനെ പോലെ രണ്ടര വർഷക്കാലം ഒരു മരുഭൂമിയുടെ യാതനകളിൽ ആടിനോടൊപ്പം ആടുജീവിതം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആടിനെ മേയിക്കുന്നത് അല്ലെങ്കിൽ ഒട്ടകത്തെ മേയിക്കുന്നതിനർത്ഥം ഒട്ടകവുമായി സെക്സ് ചെയ്ത് രണ്ടര വർഷക്കാലം കെട്ടിപ്പുണർന്ന് പുലർന്ന് സെക്സ് ചെയ്തു എന്നൊക്കെ രീതിയിലുള്ള വർത്തമാനത്തെ മുസ്ലിം തീവ്ര മുസ്ലിം എന്ന് പറയുന്ന മതത്തിന്റെ ഏതൊക്കെയോ ഒരു പരിശുദ്ധി അവർക്കുണ്ട് മുസ്ലിം എന്ന് പറയുന്ന ഒരു മതത്തിന് അതിൻ്റെ നന്മയുണ്ട് അല്ലെങ്കിൽ ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനുമൊക്കെ അതിൻ്റെ അകത്തെ നല്ല സത്യകൾ ഉൾക്കുന്നു കൊണ്ട് നിസ്കാര തഴമ്പുകളോടുകൂടി പ്രാർത്ഥനയോടുകൂടി ജവമാലയോടുകൂടി ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിച്ച് അതിനെ നോയിമ്പായി കണ്ടുകൊണ്ട് ജീവിതവ്രതമാക്കി എടുക്കുന്ന ഒരു മതമൈത്രിയുടെ കാലഘട്ടങ്ങളിൽ ഈ പാർട്ടിപരമായും ഒക്കെ ചിലപ്പം വർഗീയത ഉണ്ടാവാം എന്നാൽ ജെറുസലേമിന്റെ ഏതെങ്കിലും ഒരു ഊച്ചാളി സ്ഥലത്തിരുന്ന് ഊച്ചാളി എന്ന സ്ഥലം ഞാൻ ഉദ്ദേശിച്ചത് ഈ നാറ് ഇരിക്കുന്ന സ്ഥലമാണ് ഞാൻ ഉദ്ദേശിച്ചത് ജെറുസലേം എന്ന സ്ഥലമല്ല കാര്യം ഇതിനകത്ത് ഞാൻ ഒന്നും കട്ട് ഈ വീഡിയോ ഞാൻ ഒന്നും കട്ടാക്കാൻ പോകുന്നില്ല കാര്യം ഇതിന്റെ ആടു ജീവിതം കണ്ടിറങ്ങി ഓരോ വ്യക്തിയും ഒരു തുള്ളി കണ്ണുനീര് അത് സമർപ്പിച്ചിട്ട് ഇറങ്ങുന്നത് നജീബ് എന്ന് പറയുന്ന ഒരു വ്യക്തി സഹിച്ച വേദനയുടെ ഒരംശം പോലും അനുഭവിക്കാൻ യോഗം വരരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നും പല ജീവിതം നയിക്കുന്ന ഒരുപാട് പേരുണ്ടാവും പക്ഷെ ജീവിതം പോലൊരു ജീവിതത്തിനകത്ത് മരുഭൂമിയുടെ ഒറ്റപ്പെടലിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടാൻ കൊതിക്കുന്ന സ്വന്തം ഭാര്യ എട്ടു മാസം ഭാര്യ എട്ടു മാസമായ ഒരു ഭാര്യയും എട്ടു മാസം ഗർഭിണിയായൊരു ഭാര്യയെയും ഉമ്മയും ഒക്കെ കാണുവാൻ വേണ്ടി കൊതിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു വിസയിലേക്ക് കയറിപ്പോയിട്ട് അവിടുന്ന് കഫീൽ എന്ന് പറയുന്ന ആൾ ചതിച്ചുകൊണ്ട് ആട് മേയ്ക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയത് ഇവൾ ഈ പറയുന്ന നജീബ് എന്ന് പറയുന്നൊരു വ്യക്തി എന്നെ മദ്രസയിൽ പഠിച്ച എന്താണ് ഭോഗം അല്ലെങ്കിൽ ഭോഗിക്കണം ആടിനെ ഭോഗിക്കണം എന്നുള്ള കാര്യം കൊണ്ടുള്ള ആടിനോടുള്ള കാമകുതി കൊണ്ടാണ് എന്നൊക്കെ രീതിയിൽ ഈ നികൃഷ്ടജീവിയായ വിഷവിത്തായ അസുരവിത്തായിട്ടുള്ള ഇറീന ജോൺസൺ ഒക്കെ പറയുമ്പം അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഇവളൊക്കെ നാളെ ചിലപ്പോൾ ക്രിസ്തു തൂങ്ങി മരിച്ചത് ചിലപ്പം ഇവള് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഉണ്ടാക്കും ഇവള് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇവൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ ജനിച്ചിരുന്നു എന്ന് പറയും എന്നിട്ട് പറയും ഇവള് ഇവള് പ്രവാചകനാന്ന് പറയും പലരെയ കയറി ചൊറിയുന്നുണ്ട് പൃഥ്വിരാജിനെ പോലുള്ള അല്ലെങ്കിൽ ഇത്രയും സമർപ്പിതരായിട്ടുള്ള ബ്ലസിയെ പോലുള്ള പൃഥ്വിരാജിനെ പോലുള്ള ഈയൊരു ഈ ഒരു ഈയൊരു സിനിമയെ ഈ ഒരു സിനിമയെ ലോക സിനിമയോടെ നിറകിലേക്ക് എത്തിക്കാൻ നജീബ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് കാരണം ആടുജീവിതം നയിച്ച ആ വ്യക്തിയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇവൾ പറഞ്ഞ വീഡിയോയുടെ ക്ലോസ് എടുത്തുകൊണ്ട് ഇവർക്കെതിരെ കേസ് കൊടുക്കണം മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം കാരണം നജീബ് എന്ന് പറയുന്നൊരു വ്യക്തിയെ വ്യക്തിഗത്യ ചെയ്തു കൊണ്ട് അദ്ദേഹം ചിലപ്പോൾ രണ്ടര വർഷക്കാലം ആടിനോടും മണലിനോടും മണലാരണ്യങ്ങളോടും അതിജീവിച്ചുകൊണ്ട് ആ മനുഷ്യൻ രക്ഷപ്പെട്ട് കേരളത്തിലേക്ക് വന്നുവെങ്കിൽ അതിലും വലിയ അപഹാസ്യപരമായിട്ടുള്ള ചെറ്റ വർത്തമാനമാണ് ഈ നാറി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചേ പറ്റൂ അതിനകത്ത് പരത് പനിക്കിടാൻ ബുദ്ധിമുട്ടുണ്ട് ശരിയാണ് ആശയപരമായും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ കൊണ്ടും ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മതത്തെ കുറ്റം പറയുമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കാം പക്ഷേ നമ്മൾ തിരഞ്ഞു പിടിച്ചൊരു വ്യക്തിയെ അതിജീവനത്തിൻ്റെ പാതയിലൂടെ തിരിച്ചു വന്ന് കൂടെയുള്ളവർ മരണപ്പെട്ടിട്ട് പോലും പാമ്പും പൊരുവയിലും മണലാരണ്യങ്ങളും കാലിലെ മുറിവുകളും ആട്ടും തുപ്പും ഭക്ഷണമില്ലായ്മയും വെള്ളമില്ലായ്മയും ഒക്കെ സഹിച്ചുകൊണ്ട് പൊരുവയിലിൻ്റെ മധ്യേ നടന്നു നീങ്ങിയ ഒരു മനുഷ്യനെ ഏ സിയുടെ ഏതെങ്കിലും ഒരു ജെറുസലേമിൻ്റെ മാളത്തിൽ ഇരുന്നു കൊണ്ട് നിന്റെ മറ്റേടത്തെ നമസ്കാരം ഞാൻ ജെറുസലേമിൽ നിന്ന് കൊണ കോണ എന്ന് പറഞ്ഞുകൊണ്ട് വായിൽ നിന്ന് വിഷം തുപ്പി വന്ന ആട്ടി പുറത്താക്കണമെന്ന് ഞാൻ പറഞ്ഞേ തുപ്പു നിന്റെ മുഖത്ത് ബൈബിൾ നീ പറഞ്ഞോ വിശുദ്ധ കാര്യങ്ങൾ നീ പറഞ്ഞോ എന്ത് വേണം നീ പറഞ്ഞോ പക്ഷെ ഒരു വ്യക്തിയെ ആക്ഷേപിക്കരുത് വ്യക്തിയെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജീവിച്ചു വന്ന വഴികളിൽ നീ ഒന്ന് കണ്ണടയ്ക്കണം നീ ഒന്ന് കണ്ണടച്ച് സങ്കല്പിക്കണം നിനക്ക് ഒരു മണിക്കൂർ നിന്റെ മുഖം വേലത് വയ്ക്കാവോ ഒരു മണിക്കൂർ ഒന്ന് വെയിലത്ത് നിൽക്കാവോ തീച്ചുളയിൽ കൈയിട്ട് നിൽക്കാവോ നിനക്കൊന്ന് ഭക്ഷണമില്ലാതെ നിൽക്കാവോ ഒരാഴ്ച വെള്ളമില്ലാതെ നിൽക്കാവോ നിനക്ക് ഒരാഴ്ച ഒരാഴ്ച നിനക്ക് കുളിക്കാതിരിക്കാവോ മുടി ചെയ്യാതിരിക്കാൻ നിനക്ക് പറ്റുമോ ഉടുപ്പിടാതിരിക്കാൻ നിനക്ക് പറ്റുമോ ചുണ്ടിൽ ചായം തേക്കാതിരിക്കാൻ നിനക്ക് പറ്റുമോ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെ ആയിരം ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യത്തിന് നിനക്ക് ഉത്തരം നൽകാനാവാത്ത ഏത് വർത്തമാനം നീ പറഞ്ഞാലും അതൊന്നും ദൈവവചനം ആവത്തില്ല സഹോദരി പഴ പറയിക്കരുത് വളരെ മോശം വളരെ മോശം പെൺകുട്ടികൾ ഒരു സത്യഭാമ എന്ന് പറയുന്ന ഒരു നാറി വേറൊരുത്തി ഇരിക്കുന്ന അതിന്റെ വേറൊരു ഭാവ നീ ദയവായിട്ട് ക്രിസ്ത്യാനികൾക്ക് ഉള്ള വില കളയരുത് നീ പാസ്റ്റുമാരൊക്കെ നീ കുറ്റം പറയോ അച്ഛന്മാരെ കുറ്റം പറയോ അല്ലെങ്കിൽ മറ്റു മതക്കാരെ കുറ്റം പറയോ അതൊക്കെ നമുക്ക് കുഴപ്പമില്ല പക്ഷെ അന്യജാതിയിൽപ്പെട്ടൊരു വ്യക്തി അദ്ദേഹം ഗൾഫിൽ പോയി തന്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ പോയ വഴികളിൽ എവിടെയോ ഒരു 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 ത്യാഗത്തിന്റെ വഴിയിലേക്ക് തൻ്റെ ജീവിതം മാറ്റപ്പെട്ടപ്പോൾ അവിടെ നിന്നും സ്വന്തം പരിശ്രമം കൊണ്ടും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അള്ളാഹു എന്ന് വിളിക്കുന്ന അവരുടെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടും രക്ഷപ്പെട്ടു നാട്ടിൽ വന്നുവെങ്കിൽ അദ്ദേഹം ഇന്നും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അദ്ദേഹം സ്വന്തം ഭാര്യയും കുടുംബവും ഒരാൾ അല്ലെങ്കിൽ എട്ടു മാസം എന്താണ് ഉദരത്തിൽ ഒരുവായൊരു കുഞ്ഞ് എട്ടു മാസമായൊരു കുഞ്ഞിനെ ഇട്ടേച്ച് അന്നത്തെ കാലഘട്ടങ്ങളിൽ മറ്റൊരു രാജ്യം തിരഞ്ഞെടുക്കാൻ പോയ ഒരു 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 ചേട്ടനെ അല്ലെങ്കിൽ നിന്റെ അപ്പൻ്റെ പ്രായമുള്ള നിന്റെ സഹോദരൻ്റെ പ്രായമുള്ള അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ കുടുംബത്തിൽ ഏതെങ്കിലും ആണുണ്ടെങ്കിൽ ആ ആണിൻ്റെ പ്രായമുള്ള നജീബ് എന്ന് പറയുന്നൊരു സഹോദരനെ അദ്ദേഹം വിശ്വസിക്കുന്ന മതം മുസ്ലിം മതമാണ് എന്നതിൻ്റെ പേരിൽ പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച യാതനകളും അതിജീവനത്തിൻ്റെ വലിയ വലിയ വേദനകളും സഹിച്ചുകൊണ്ട് ഒരു മണലാരണ്യങ്ങളിൽ ജീവിതം കഴിച്ചു കൂട്ടിയതിൻ്റെ പരിഛേദനമായിട്ടൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു സിനിമ അതി ആടുജീവിതമായി ഇറങ്ങിയെങ്കിൽ ആടുജീവിതം കണ്ടവർക്കാർക്കും നിന്നെ അംഗീകരിക്കാനാവില്ല കാരണം അദ്ദേഹം ആടുജീവിതം നയിച്ചത് ആടുമായി ഭോഗിക്കുവാനായിരുന്നു അതിന്റെ പിന്നിൽ നീ മുസ്ലിം മതത്തിന്റെ മറ്റു പല കാര്യങ്ങളും എടുത്തു കാണിക്കാനുള്ള നിന്റെ പുറം നന്മയുടെ എന്ന് പറയുന്ന നിന്റെ മനസ്സിലെ തിന്മയുടെ വിഷവിത്ത് നീ ചുമുപ്പിയത് മലയാളി മനസ്സുകളിലേക്കാണെങ്കിൽ അത് അംഗീകരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല അവർ മനുഷ്യരല്ല ഇത് ഞാൻ പറയുന്നത് മുജീവിനെ അല്ലെങ്കിൽ അജീവനെ പോലുള്ള അല്ലെങ്കിൽ മറ്റു പേരുകളിലൊക്കെ ഇപ്പോഴും ആടുജീവിതം നയിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ആട് ആടുപോട്ടെ പട്ടി അല്ലെങ്കിൽ പശു അല്ലെങ്കിൽ ഒട്ടകം ഒക്കെ അതിനെയൊക്കെ പരിപാലിക്കുന്നവരുണ്ട് കോഴി നാളെ ഒരാൾക്ക് ഇങ്ങനൊരു ഒരു യാതന വന്നാൽ അതൊരു മുസ്ലിമാണ് എന്നതിൻ്റെ പേരിൽ കോഴി മാട്ടു ഭോഗിച്ചു എന്ന് നീ ഉണ്ടാക്കി പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ജനസമൂഹമുണ്ട് ഇവിടെ ഓക്കെ ഇവിടെ ജാതിയുണ്ട് മതമുണ്ട് മാർഗമുണ്ട് പക്ഷേ നീ ബൈബിളിനെ എടുത്ത് അങ്ങ് പൊക്കി പിടിച്ചുകൊണ്ട് അതുമാത്രമാണ് സത്യമെന്ന് ബാക്കിയുള്ളതൊക്കെ തിന്മയാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ മറ്റു മത മതത്തിൽ വിശ്വസിക്കുന്നവരും ഇവിടെ ജീവിക്കുന്നുണ്ട് മറ്റ് ഹൈന്ദവരും മറ്റു മക്കളും എല്ലാം ജീവിക്കുന്നുണ്ട് അപ്പം അവരും വിശ്വസിക്കുന്ന അവരും പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് നീ പറയാതെ പറയേണ്ടി വരും ഒരു നാൾ അതിനർത്ഥം ക്രിസ്തു ചെറുതെന്നല്ല ഓക്കെ ക്രിസ്തു അല്ലെങ്കിൽ കോമണായി നിൽക്കുന്ന ഈ പറയുന്ന ക്രൈസ്തവനാണെങ്കിലും ഹൈന്ദവനാണെങ്കിലും മുസൽമാനാണെങ്കിലും അവരെല്ലാം ജീവിക്കുന്നത് അവർ അവരെല്ലാം ഒരമ്മ പറ്റിയ മക്കളാണ് ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്നാണ് വന്നത് അതായത് റീന അലക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രത്യേകിച്ച് രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ പിതാവായ ദൈവത്തിനെ നിറവേറ്റാൻ വേണ്ടി ഭൂമിയിലേക്ക് ജെറുസലേമിൽ നിന്ന് പൊട്ടിമുളച്ചതല്ല നീ ഒരിക്കലും കേരളത്തിലേക്ക് വരത്തില്ല എന്ന ധൈര്യമാണ് നിന്നെ ഇത് പറയുന്നത് നിനക്കൊരിക്കലും ചെകുത്താൻ എന്ന് പറയുന്ന ആ വ്യക്തിക്കെതിരെ വീഡിയോ ചെയ്യാനുള്ള നട്ടല്ലില്ല 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 എന്നൊരു അഞ്ച് തവണ ഞാൻ പറഞ്ഞാൽ നിനക്ക് ചൊണ എടുക്കുന്ന ഈ വീഡിയോ ചെയ്യും അവനും പറയുന്നത് ദൈവത്തിന് നിറക്കാത്തതല്ലേ നിനക്കെതിരെയല്ലേ പറയുന്നത് നിനക്കെതിരെ മനുഷ്യനായി പറഞ്ഞ ഒരു ചെകുത്താൻ നിനക്കെതിരെ സംസാരിക്കുമ്പോൾ നിനക്ക് വന്ന് സംസാരിക്കാൻ പറ്റാത്തടത്തോളം കാലം നീ എന്ത് പറയുന്നു സ്വന്തം തെറ്റു മറച്ചു വെക്കുന്നു ധൈര്യമുണ്ട് എന്തുകൊണ്ട് ചെകുത്താൻ നിനക്കെതിരെ വീഡിയോ ചെയ്യുന്നു പറ അതിന്റെ പിന്നിലെ തേപ്പിന്റെ ചരിത്രം പറ അതിന്റെ പിന്നിലെ ചതിയുടെ ചരിത്രം പറ ഇത് നീ പറയിച്ചു എന്തുകൊണ്ടാണെന്നറിയാവോ അന്യമതത്തിൽപ്പെട്ട ഒരു സഹോദരൻ കഷ്ടപ്പെട്ടതിനെ അതിന്റെ പിന്നിലെ ആടിനെ ഭോഗിച്ച് സെക്സ് ചെയ്ത് രണ്ടര വർഷം ജീവിച്ചു എന്നൊക്കെയുള്ള നിന്റെ പിഴച്ച പെഴച്ചനാവുകൊണ്ട് വിഷവിത്തുകൊണ്ട് വിഷനാവുകൊണ്ട് നീ ഇവിടെ കടന്ന് പുച്ഛിച്ച് തള്ളിയെങ്കിൽ അതിന്റെ ആയിരമടങ്ങ് പുച്ഛത്തിൽ നിന്നോട് നിന്നോടിനി തർക്കിക്കാനും ഇനി മുന്നോട്ടുള്ള വീഡിയോയിൽ നിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനും മുന്നോട്ട് നമ്മളുണ്ടാവും അത് ഒരു സബ്സ്ക്രൈബറെ കിട്ടാനുമല്ല ഒരു യൂട്യൂബർ കിട്ടാനുമല്ല ഒരു പൈസയും കിട്ടാനല്ല കാരണം ഞാൻ ഇതുവരെ മോണിറ്റൈസ് ചെയ്തിട്ടില്ല എന്റെ വീഡിയോ കാണുന്നവർക്ക് ഒരു പരസ്യം കിട്ടത്തില്ല ഇത് തെറ്റിനെതിരെ ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ പെർഫെക്റ്റ് ആയൊരു മനുഷ്യനല്ല പക്ഷെ ഈ കാര്യത്തിൽ ഒരു മനുഷ്യന്റെ യാതനകളെയും അതിജീവനങ്ങളെയും ബഹുമാനിക്കാൻ പഠിക്കാത്ത നീ ഏത് ബൈബിളിലെ ഏത് ചരിത്രം പറഞ്ഞാലും ആ ബൈബിളിലെല്ലാം ഒരു ചരിത്രമേ ഉള്ളൂ സ്നേഹത്തിന്റെ ക്ഷമയുടെ സാഹോദര്യത്തിന്റെ അന്യന്റെ സ്നേഹിക്കണമെന്നുള്ളത് അയൽക്കാരനെ സ്നേഹിക്കണമെന്നുള്ളത് നിന്റെ ഒരു മുസ്ലിം ആണെങ്കിൽ നീ സ്നേഹിക്കില്ല നിന്റെ അയൽക്കാരനൊരു ഹിന്ദു ആണെങ്കിൽ നീ സ്നേഹിക്കത്തില്ല പിന്നെ നീ പറയുന്ന ബൈബിളിന് എന്ത് 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 നീ പറയുന്ന ദൈവജനത്തിന് എന്ത് പ്രസക്തി ചിന്തിക്ക് റീന ജെറുസലേമിൽ നിന്നും റീന അലക്സ്